ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഞാൻ തന്നെ പറയാൻ പോകുന്നത് ഒരു ഫയൽ എങ്ങനെ ഡിലീറ്റ് ആക്കാമെന്നാണ്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനിടയിൽ ഡിലീറ്റ് ആണ് അതിൻ്റെ ഓപ്ഷൻ. അതിൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ പെർമനൻ്റലി ആ ഒരു ഫയൽ ഇവിടെ നിന്ന് ഡിലീറ്റായി പോകും. ഇനി നമുക്ക് അറിയാം, ഒരു ഫയൽ നമുക്ക് തരുമ്പോൾ അതിലൊരൊറ്റ പേജ് മാത്രമാവില്ല. ഇതിൽ ഈ ഒരു ഫയലിൽ 36 പേജസ് ഉണ്ട് കേട്ടോ. അതിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക പിക്ചേഴ്സ് ഉണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേഔട്ട്സും ഉണ്ടാവും. നമുക്കറിയാം സൈറ്റ് പ്ലാൻ, സർവീസ് പ്ലാൻ, പ്ലാൻ സെക്ഷൻ, എലിവേഷൻ, അങ്ങനെ ഒരുപാട് ഡ്രോയിങ്സ് നമുക്ക് റെസിഡൻഷ്യൽ ഡ്രോയിങ്സ് ആണെങ്കിലും ഉണ്ടാവും. ആ ഒരു ഇതുപോലെ തന്നെയാണ് ഇവിടെ ലൈറ്റനിങ്, സീലിങ്, ഫ്ലോറിങ്, റൂഫിങ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ടാവും. അതേപോലെ തന്നെ എലിവേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ഓരോ സൈഡ്, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ്, അങ്ങനെ അത് അങ്ങനെ ഒരുപാട് എന്താ പറയുക പിക്ചറിക്കൽ റിപ്രസെൻറ്റേഷൻ ഉണ്ടാവും. ഇപ്പോൾ സ്കേർട്ടിങ് പറയുന്ന ഒരു ഏരിയ ഉണ്ടോ, സ്കേർട്ടിങ് പറയുന്നത് എന്താ നമുക്കറിയാം, നമ്മളെ ഈ ടൈലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ റൂഫ് നമ്മളെ ഒരു വാളിന് ഇതാക്കിയിട്ട് നമുക്ക് സ്കേർട്ടിങ് പോലെ പ്രൊവൈഡ് ചെയ്യും. സ്കേർട്ടിങ് അതാണ് ഈ സ്കേർട്ടിങ് കാണിക്കണില്ലേ, ആ സ്കേർട്ടിങ്ങിൻ്റെ വ്യൂ ആണിത്. നമുക്ക് അതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള അറേഞ്ച്മെൻറ്റ്, ഫർണിച്ചേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ ഈ ഡ്രോയിങ്ങിൽ കാണാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുള്ളത് അതിനൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് റെഫർ ചെയ്തിട്ട് വേണം നമുക്ക് ഓരോ ഇതും നമ്മൾ നോക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്കേർട്ടിങ് എടുക്കാമെന്ന് കിട്ടിക്കോ, സ്കേർട്ടിങ് എവിടേക്കാണ്, സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് തന്നെ സെക്ഷൻ നമുക്ക് എന്താണ്, ഓരോ ഭാഗത്തും സെക്ഷന് ഉള്ള എവിടെയൊക്കെ സ്കേർട്ടിങ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് റെഫർ ചെയ്തെടുക്കാവുന്നതാണ്. സ്കേർട്ടിങ് എന്ന് ഓരോ ഫയലും ഓപ്പൺ ആക്കുക, സ്കേർട്ടിങ് എവിടെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ലീനിയർ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലീനിയർ മെഷർമെൻറ്റ്സ്, നമ്മളിപ്പോൾ വാളായിരിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്കേർട്ടിംഗ് ആണ് എടുക്കേണ്ടതെന്ന് കൂട്ടിക്കോ. സ്കേർട്ടിംഗ് ആണ് ഞാൻ എഴുതി കളർ മാറ്റാം, അതിൻ്റെ ഇതൊക്കെ മാറ്റാം കേട്ടോ. അതൊക്കെ നമുക്ക് അതിൽ നിന്ന് ചെക്ക് ചെയ്താൽ അറിയാവുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തോ, നമുക്ക് ഡയറക്റ്റാണത്, ഒരു ഇതുമില്ല, ഡയറക്റ്റായിട്ട് പോവും. ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, അങ്ങനെ നമുക്ക് വേണ്ടിടത്തൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകാം, വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാം. നമുക്ക് സ്കേർട്ടിങ് ഓപ്പണിങ്സിൽ വരില്ല. എവിടേക്കാണ് സ്കേർട്ടിങ് വരുന്നത്, ഞാനിപ്പോൾ റഫായിട്ട് ചെയ്യാണ് സ്കേർട്ടിങ് വരുന്നത്. ഞാൻ പിക്ചറിൽ നോക്കിയിട്ട് അതിൻ്റെ ഡ്രോയിങ്സിൽ നോക്കിയിട്ട് റഫർ ചെയ്തിട്ട് ശേഷം മാത്രം സ്കേർട്ടിങ് കൊടുക്കുക. സ്കേർട്ടിങ് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ടൈൽസ് വരുന്നിടത്തും അതേപോലെ തന്നെ ഓപ്പണ് വരുന്നിടത്തൊന്നും സ്കേർട്ടിങ് വരില്ല. അങ്ങനെ ആ സ്കേർട്ടിങ് എവിടെയൊക്കെ വരുന്നു എന്നുള്ളത് നമുക്ക് ഇതിലൂടെ കൊടുക്കാം. ഇപ്പോൾ ഞാനിതിൽ ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടതൊക്കെ ഞാൻ ഓഫാക്കി വെച്ചിട്ടാണ് കേട്ടോ. ബൾബ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ കണ്ടിന്യൂഷൻ വരുമ്പോഴും അല്ലെങ്കിൽ അതിൽ ഡ്രോയിങ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനും ഡിജിറ്റലൈസ്ഡ് ആയിട്ട് റെക്കോർഡർ എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാഗ്നിഫൈയും ഷിഫ്റ്റും ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോ ലെജൻഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പാർട്ട് ഫൈവിൽ കാണുക. ഷോ ലെജൻഡ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഡ്രോയിങ് കൊടുക്കുമ്പോൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മളിപ്പോൾ ലീനിയർ മെഷർമെൻറ്റ് കഴിഞ്ഞു, ഞാനതൊക്കെ ബൾബൊക്കെ ഓൺ ആക്കിയിട്ടുള്ളൂ. പറയണത് എന്താ മനസ്സിലായില്ലേ, ആ ഷോ ലെജൻഡ് ഇപ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ സ്കേർട്ടിങ് കൂടി ഇൻക്ലൂഡഡ് ആണ്. സ്കേർട്ടിങ് കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വരും, കാരണം സ്കേർട്ടിങ് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷോ ലെജൻഡിൽ അതും കൂടി ഇൻക്ലൂഡ് ആയിട്ട് വരും. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെഗ്മെൻ്റ് ആണ്. സെഗ്മെൻ്റ് പറഞ്ഞാൽ കണ്ടിന്യൂഷൻ ഒന്നും കിട്ടില്ല കേട്ടോ. ഒരു ജസ്റ്റ് സിംഗിൾ ലൈന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ബീമൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ബീമാണ് എടുക്കുന്നത്. ബീമൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വരയ്ക്കാവുന്ന ഒന്നാണ്, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സെഗ്മെൻ്റ്. അങ്ങനെ സെഗ്മെൻ്റ് പറയണത് ജസ്റ്റ് ഒരു ലൈന് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിൻ്റെയും കറക്ഷൻ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു പെർട്ടിക്കുലർ തിങ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ വരും കേട്ടോ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക, അവർ ചേഞ്ചിങ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ എന്തിൻ്റെയും പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കളർ ആയിക്കോട്ടെ, അതിൻ്റെ തിക്നെസ് ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്താലേ നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്കിപ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിപ്പോൾ എന്തൊക്കെ വന്നു, ഏരിയ വന്നു, ലീനിയർ വന്നു, സെഗ്മെൻറ്റ് വന്നു. ഇനി നമുക്ക് അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഷോ ലെജൻഡിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. അല്ല ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇതൊക്കെ മാറ്റാം. ഇനി അടുത്ത കൗണ്ടെന്ന് എടുക്കുക. കൗണ്ട് പറയണത് നമ്പേഴ്സിനാണ് കേട്ടോ. അത് നമുക്ക് സ്കെയിലിംഗ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഇതൊക്കെ മാറ്റാം, വിടുത്തൊക്കെ മാറ്റാം. വിടുത്ത് മാറ്റിയാൽ അതിൻ്റെ സൈസിൽ ഇൻക്രീസ്മെൻറ്റും ഡിഗ്രീസും ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഞാനിപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ട് ഞാൻ സ്കെയിൽ ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് വലിയ സൈസിലൊക്കെ കയറ്റി കിട്ടും. ഇത് കൗണ്ട് പറയണ സാധനം നമ്മൾ കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഡോറ്, വിൻഡോസ്, അങ്ങനെ എന്തെങ്കിലും കൗണ്ടബിൾ ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ അൺസ്കെയിൽ ചെയ്ത്
ചെയ്ത് കൊടുത്തോ അപ്പോൾ നമുക്ക് നോർമൽ സൈസിലും കിട്ടി. ഇത്രേ ഉള്ളൂ കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഏരിയ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു, ലീനിയർ പഠിച്ചു, സെഗ്മെൻറ്റ് പഠിച്ചു, കൗണ്ട് പഠിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറ്റാൻ പഠിച്ചു, അതിൻ്റെ ഷോ ലെജൻഡ്സ് പഠിച്ചു, ഷോ ലെജൻഡ് എങ്ങനെ കിട്ടുമെന്ന് അതിൻ്റെ ഇതിൽ പറഞ്ഞു. എല്ലാം ബൾബില്ലേ, നമ്മൾ അപ്പോൾ കണ്ടില്ലേ ബൾബ്, അത് കത്തിക്കുകയാണെങ്കിൽ ഷോ ലെജൻഡിൽ എല്ലാം ഉണ്ടാവും. അത് ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത് അത് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ബൾബ് കത്തിച്ചു കൊടുത്താൽ അത് മാത്രം ഷോ ലെജൻഡിൽ ഉണ്ടാവുള്ളൂ, അത് മാത്രം പ്രിൻ്റ് എടുത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ദാറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമുക്ക് ഇതെടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ഓപ്ഷൻ എടുക്കുക, ഓക്കെ കൊടുത്താൽ ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ആ ഒരു തിങ് തന്നെ ഡിലീറ്റ് ആയിപ്പോകും. താങ്ക് യു സോ മച്ച്.